ആളെതിർപ്പോലും കാണിച്ചോ? ഇല്ല സർ. എങ്ങനെയാ കിട്ടിയത്? പുള്ളിക്കാരന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചു. എന്താണ് നിന്റെ പേര്? ക്ലമന്റ്, എമേഴ്സൺ ക്ലമന്റ്. ഐ തിങ്ക് യു ആർ എ ജെയിംസ് ബോണ്ട് ഫാൻ. എമേഴ്സൺ ക്ലമന്റ്, ഭയപ്പെടണ്ട, ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാ. എന്റെ പേര് സോളമൻ, സി ഐ ആണ്. ഇതെന്റെ ഫ്രണ്ട് റോഷൻ. കഴിഞ്ഞ 27-ാം തീയതി, അതായത് 2 ദിവസം മുമ്പ്, ഹോട്ടൽ ഇന്റർനാഷണൽ റൂം എടുത്തിരുന്നു അല്ലേ? അതെ, എടുത്തിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? എന്റെ കൂട്ടുകാരുണ്ടായിരുന്നു 2 പേർ. ഞങ്ങള് ഇടയ്ക്ക് അവിടെ കൂടാറുള്ളതാ. എത്ര മണിക്കാ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തേ? വൈകിട്ട് 1:45. അത് കഴിഞ്ഞ്? അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് പോയി, ഞാൻ വീട്ടിലേക്കും. ക്ലമന്റിന്റെ അച്ഛൻ എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഗോൾഡിന്റെ. യു മീൻ ജ്വല്ലറി? അതെ. എത്ര ബ്രാഞ്ച് ഉണ്ട്? 12 ബ്രാഞ്ച്. എവിടെയൊക്കെ? മിക്ക ജില്ലകളിലും ഉണ്ട്. അന്ന് റൂം ചെക്ക്ഔട്ട് ചെയ്ത് കൂട്ടുകാരെ വിട്ട ശേഷം ആരെ കാണാനാണ് ക്ലമന്റ് വീണ്ടും റൂമിലേക്ക് വന്നത്? നോ, ഞാൻ തിരിച്ചു പോയിട്ടില്ല. നിങ്ങൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. സി ക്ലമന്റ്, എനിക്ക് ക്ലമന്റിനോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. ക്ലമന്റിനെ നിഷേധിക്കാം. ഞാൻ ക്ലമന്റിനെ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. അതല്ല എന്റെ ശൈലി. പക്ഷെ ക്ലമന്റിന് സത്യം മറച്ചു വെക്കാൻ കഴിയാത്ത വിധം എല്ലാ തെളിവുകളും എന്റെയിലുണ്ട്. ഇപ്പൊ ക്ലമന്നെ ഞാൻ പറഞ്ഞയച്ചാലും തീർച്ചയായും മറ്റൊരാൾ ക്ലമന്നെ തേടി വരും. നോ സർ, ഞാൻ തിരിച്ചു പോയിട്ടില്ല. റോഷൻ, ആ കോൾ ഡീറ്റെയിൽസ് തരും. ഇത് 27-ാം തീയതി ക്ലമന്റ് വിളിച്ചതും ക്ലമന്ന് വന്നതുമായ കോൾ ഡീറ്റെയിൽസ് ആണ്. അന്നേ ദിവസം രാവിലെ 10 മണിക്ക് ക്ലമന്റ് ഒരു പൂജ വിളിച്ചു. പൂജ ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ലമന്റിന്റെ, വീണ്ടും ക്ലമന്റ് 5 മണിക്ക്, പിന്നീട് 5:45 പൂജ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല, തലേദിവസം രാത്രി 10:30 ഹോട്ടൽ ഇന്റർനാഷണൽ വിളിച്ച് ക്ലമന്റ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നു. അന്നേ ദിവസം വൈകിട്ട് 6:10 ക്ലമന്നെ കാണാൻ വേണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലെ ഫ്രണ്ട് ഓഫീസിൽ പൂജ റൂം നമ്പർ ചോദിച്ചത് അവിടുത്തെ സ്റ്റാഫ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് തെളിവുകൾ എനിക്ക് നിരത്താനുണ്ട്. അതിനുമുമ്പ് വളച്ചുകെട്ടില്ലാത്ത കാര്യം ഞാൻ ചോദിക്കാം. എന്താണ് ക്ലമന്റും പൂജയും തമ്മിലുള്ള ബന്ധം? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു പാവം പെണ്ണിനെ കൊന്നത്? പൂജ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സിലെല്ലാം നിങ്ങളെ ജൂലറിയുടെ മാർക്കുണ്ട്. കരയാതിരിക്കൂ, നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്ന ഞാനല്ല. കരയാതെ കാര്യം പറ. അവരെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഫ്രണ്ടിന്റെ കൂടെ ടെക്സ്റ്റൈലിൽ ചെന്നപ്പോഴാ. ആരെ? പൂജ. എത്ര കാലം മുമ്പ്? 6-7 മാസമായി കാണും. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവരോടൊരടുപ്പം തോന്നി. അവർക്കും എന്നോടൊരു താല്പര്യമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് അവരെ കാണാൻ ഞാൻ പലപ്പോഴും അവിടെ പോയി തുടങ്ങി. ഒരു ദിവസം ഞാൻ വാങ്ങിയ ജീൻസിന്റെ ടാഗിൽ പൂജ അവരുടെ നമ്പർ കുറിച്ചു തന്നു. അതോടെ ഞങ്ങളുടെ ബന്ധം അതിരുകളില്ലാതെ വളർന്നു.
കേട്ട് ഞാൻ കാശുള്ള കുടുംബത്തിനാണെന്ന് മനസ്സിലാക്കിയതോടെ അവരെന്നോട് കാശ് ചോദിച്ചു തുടങ്ങി. ഞാൻ കൊടുക്കുകയും ചെയ്തു. സാറ് പറഞ്ഞതുപോലെ കുറേ ഓർണമെൻറ്റ്സ് ഞാൻ അവർക്ക് സമ്മാനമായിട്ടും കൊടുത്തിരുന്നു. പിന്നീട് പതിയെ പതിയെ അവര് എന്നോട് ചോദിക്കുന്ന സംഖ്യയുടെ വലിപ്പം കൂട്ടി തുടങ്ങി. ഒരു തവണ അവരെന്നോട് വാങ്ങിച്ചെടുത്തത് 100,000 രൂപയായിരുന്നു. അതിനവർ പറഞ്ഞ ന്യായം എന്തോ ഡയമണ്ട് നെക്ലസ് വാങ്ങണമെന്നായിരുന്നു. പക്ഷേ പിന്നെ അവരെന്നോട് പണം ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ കൊടുത്തില്ല. ഒരു മാസം മുമ്പ് അവരെന്നോട് ചോദിച്ച എമൗണ്ട് 10,00,000 രൂപയായിരുന്നു. എനിക്ക് അത് നൽകുവാൻ കഴിയുമായിരുന്നില്ല. അവരെന്നെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അപ്പോഴും പൂജയെ പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റാത്ത വിധം ഞാൻ അടുത്തിരുന്നു. എത്ര ഭീഷണിപ്പെടുത്തിയാലും ഞാൻ അവരെ പിന്നെയും വിളിക്കുമായിരുന്നു. അത്രമാത്രം എനിക്കവർ ലഹരിയായിരുന്നു. വീണ്ടും വീണ്ടും അവർ പണം ചോദിച്ചപ്പോൾ അത്ര വലിയൊരു സംഖ്യ കൊടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അതോടെ അവരെ അടവ് മാറ്റി. ഒരു ദിവസം ഞാൻ വിളിച്ച പ്രകാരം അവർ ഹോട്ടൽ സീഷോറിലേക്ക് വന്നു. അവിടെ വെച്ച് അവരെന്നെ ചതിച്ചു. ഞാനറിയാതെ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവര് മൊബൈലിൽ പകർത്തി. പണത്തിന് വേണ്ടി മാത്രമായി അത് നേടാനുള്ള ഒരു ഉപകരണമായി അവരെന്നെ ഉപയോഗിച്ചു. അവരെന്നെ പലവട്ടം ഭീഷണിപ്പെടുത്തി. ഒരു ദിവസം ഞാനും പൂജയും കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ സൗണ്ട് കുറച്ചേ? ഞാൻ പറഞ്ഞ ക്യാഷിന്റെ കാര്യം എന്തായി? പൂജയ്ക്ക് എന്താ കഥയില്ലേ? എന്റെ കയ്യിൽ ഇവിടുന്ന് എത്രയും ക്യാഷ്? 10,00,000 രൂപ. ഉള്ള ക്യാഷ് മുഴുവൻ ഞാൻ പൂജയ്ക്ക് തന്നില്ലേ? അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ വേണ്ട, എന്റെ ക്യാഷ് മാത്രം മതി. നീ വിചാരിച്ച 10,00,000 അല്ല, 10 കോടി വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന്? അതേടാ, എനിക്ക് ഭ്രാന്താ. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയുമ്പോല്ല ഞാൻ. ഇറങ്ങടാ. നിനക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. നീ ഫോൺ എടുത്ത് ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്ക്. എടുത്ത് ഓണാക്കടാ. നിന്നോട് ഞാൻ മര്യാദക്കല്ലേ കഴിഞ്ഞ 1 മാസമായി ക്യാഷ് ചോദിച്ചത്? അപ്പൊ നിന്റെ കയ്യില് ക്യാഷ് ഇല്ല. പറ, എപ്പ തരും? തരാം പൂജ, ക്യാഷ് ഞാൻ തരാം. ആരോടെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിൽ തരാം. ക്യാഷ് എപ്പ തരുന്നു? അന്ന് നിനക്ക് ഞാൻ ഈ ഫോൺ തന്നെ തരും. നീ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. തൽക്കാലം ഇത് ഈ ഫോണിൽ തന്നെ കിടക്കട്ടെ, ഞാൻ ആരും കാണിക്കില്ല. പ്ലീസ് പൂജ, ഇത് ആർക്കും സെൻഡ് ചെയ്യരുത്. ഇല്ലടാ. പിന്നൊരു കാര്യം, എന്നെ പറ്റിക്കാവുന്ന എന്റെ മോൻ കരുതണ്ട. എനിക്ക് എന്റെ മാനം പുല്ല. ഞാൻ എങ്ങനെയുള്ളവളാണെന്ന് എന്റെ ഭർത്താവിനറിയാം. ക്യാഷ് അതുകൊണ്ട് കൊടുത്താ എന്റെ ചേട്ടൻ ഹാപ്പിയാ. അപ്പൊ മോൻ പറ, എപ്പ തരും ക്യാഷ്? തരാം, എങ്ങനെയെങ്കിലും ഞാൻ തരാം. പക്ഷെ കുറച്ച് ദിവസത്തെ സമയം തരണം. വെരി ഗുഡ്. അവസാനമായി ഒരു കാര്യം കൂടി, പറഞ്ഞ പൈസ തന്നില്ലെങ്കിൽ പൊന്നു മോനെ, എല്ലാ പോൺ സൈറ്റുകളിലും ഇത് വരും, സൺ ഓഫ് ജ്വല്ലറി ഓണർ ക്ലമന്റ് എന്ന ടൈറ്റിലോട് കൂടി. അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. പൂജ, അതിനുശേഷം
ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് അവരെ നേരിട്ട് കാണുന്നത് സാറ് പറഞ്ഞ പോലെ രണ്ടു ദിവസം മുമ്പ് ഹോട്ടൽ ഇന്റർനാഷണൽ വെച്ചാണ്. ആവശ്യപ്പെട്ടതുപോലെ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ ഞാൻ അവരെ വിളിച്ചു വരുത്തിയത്. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് വരാമെന്ന് പൂജ പറയുകയും ചെയ്തു. എത്ര മണിക്കാണ് പൂജ വന്നത്? 6 മണി കഴിഞ്ഞു കാണും. റൂമിൽ വന്ന ഉടനെ അവർ ക്യാഷ് ചോദിച്ചു. This time it's gone all the way. Up go the arms of Peter Parker. Ne ka maqsad yahan daulat mein hai. Yes, come in. എനിക്കറിയാം 10 ലക്ഷം നിനക്ക് അത്ര വലിയ കാര്യമൊന്നും അല്ലാന്ന്. ഒരു കാറ് വാങ്ങണമെന്ന് ചേട്ടൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി. വാങ്ങുമ്പോൾ നല്ലത് തന്നെ വാങ്ങാന്ന് ഞാനും പറഞ്ഞു. പെട്ടെന്നതാ, പിന്നീട് വിശദമായിട്ട് കാണാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ട് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. വേഗം പോണം. എന്താടാ, എന്തു പറ്റി നിനക്കൊരു വല്ലായ്മ പോലെ? അത് ക്യാഷ് റെഡിയായില്ല, വിചാരിച്ച പോലെ കിട്ടിയില്ല. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, നീ എന്നെ കളിപ്പിക്കുകയല്ലേ? ഇനി നിനക്ക് ചാൻസ് ഇല്ല. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ആ മീര, ഞാൻ ദാ എത്തി. നീ ഒരു ഓട്ടോ വിളിച്ചോ. ഏ പൂജ, നിക്ക് പൂജ, ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം ചെയ്യ്, ബുക്കും പേപ്പറുമായിട്ട് നാളെ വന്ന് കണ്ടാൽ മതി. ശരി സർ. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു? എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവരെ ഫോളോ ചെയ്തു. നേരം ഇരട്ടിത്തുടങ്ങിയിരുന്നു ചാറ്റൽമഴയും. നേരത്തെ പലതവണ അവിടെ പോയത് കാരണം എനിക്ക് വഴി അറിയാമായിരുന്നു. പക്ഷെ ബൈക്കിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയെങ്കിലും അവരെ കൊന്നു കളഞ്ഞാലേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ എന്ന് മനസ്സ് തോന്നി. അവരുടെ സ്വഭാവം വെച്ച് പറഞ്ഞ രൂപം കൊടുത്താലും അവരെന്നെ വിടില്ലായിരുന്നു. പൂജ അന്ന് തന്നെ കൊല്ലണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഹലോ, ആ ശരി, നീ കുറച്ച് കഴിഞ്ഞ് വിളിക്ക, ഇവിടെ ഭയങ്കര മഴയാ. ആ വിളിക്കാന്ന്. Thank you.
വേണമെന്ന് കരുതിയല്ല ഞാൻ മീരയെ കൊലപ്പെടുത്തിയത്. കറണ്ട് പോയത് കാരണം ആളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. പൂജ റൂമിനകത്ത് കയറുന്നത് ഞാൻ കണ്ടതാ. അവരുടെ സാരിയും ബാഗും കൊടയും ഉൾപ്പെടെ എല്ലാ റൂമിനകത്ത് ഉണ്ടായിരുന്നു. എന്തിന്? പൂജയുടെ കയ്യിലുണ്ടായിരുന്ന ആ വെള്ള പ്ലാസ്റ്റിക് കവർ പോലും റൂമിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാ. പിന്നീട് അവരെങ്ങോട്ടാ പോയെന്ന് അറിയില്ല. ബാത്റൂമിനകത്ത് പൂജ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. കറണ്ട് വന്നപ്പോഴാണ് ആള് മാറിപ്പോയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോഴേക്കും അവര് മരിച്ചിരുന്നു. Then where is Meera? എവിടെ മീര? എവിടെ? കൊല്ലപ്പെട്ട മീരയുടെ ബോഡി നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബോഡി നീ എന്ത് ചെയ്തു? പെട്ടെന്ന് ആരും അന്വേഷിക്കാതിരിക്കാനാ ബോഡി ഞാൻ അവിടുന്ന് മാറ്റിയത്. ഡെഡ് ബോഡി കോമ്പൗണ്ടിനടുത്തുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ വാട്ടർ ടാങ്കിനടുത്ത് ഉപേക്ഷിച്ചു. ആ വാട്ടർ ടാങ്ക് നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ മുമ്പ് പൂജയെ കാണാൻ പലതവണ ഹോസ്റ്റലിൽ വന്നിരുന്നു. അങ്ങനെ ആ വഴിയും പരിസരവും ഒക്കെ എനിക്ക് അറിയാമായിരുന്നു. റോഷൻ, നമുക്ക് ഉടൻ തന്നെ ഹോസ്റ്റലിൽ പോകണം. ആരെങ്കിലും പറഞ്ഞ് അല്പം കഴിഞ്ഞിട്ട് ഇയാളെ ഹോസ്റ്റലിൽ കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, തലനേരക്കാണെങ്കിലും രക്ഷപ്പെട്ടു. പകരം ഒരു പാവം പെണ്ണ് ബലിയായി. മീര കൊല്ലപ്പെട്ടു. കൊന്നതാരെന്നറിയണ്ടേ? ക്ലെമന്റ്. യമേഴ്സൺ ക്ലെമന്റ്. നിങ്ങളാണ് അവൻ നോട്ട് കിട്ടുന്നത്. കറണ്ട് പോയത് കാരണം ആള് മാറി. ക്ലെമന്റ് എല്ലാം എന്നോട് പറഞ്ഞു. ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ക്ലെമന്റ് പോലീസിനോട് തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. തെളിവെടുപ്പിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനി കരുതിട്ട് എന്ത് കാര്യം? നിങ്ങൾ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് കാറ് മേടിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ക്ലെമന്റ് പറഞ്ഞത്. അത് ശരിയാണ്. ഈ ബന്ധം നിങ്ങളെ ഭർത്താവിന് അറിയാമോ? അറിയാമായിരുന്നു. അദ്ദേഹത്തിന് കാശ് കൊടുത്താൽ മതി, വേറൊന്നും ചോദിക്കാറില്ല. എന്തെല്ലാം തരം ഭർത്താക്കന്മാരാണ് നാട്ടിൽ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ മെറിനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചു? മീര കൊല്ലപ്പെട്ട വിവരം എനിക്കറിയില്ലായിരുന്നു സർ. മീരയെ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ഒരുപക്ഷെ ക്ലെമന്റുമായുള്ള എന്റെ ബന്ധം പുറത്തറിയുമെന്ന് ഞാൻ ഭയന്നു. മെറിൻ അറിയായിരുന്നു ക്ലെമന്റുമായുള്ള അടുപ്പം? മെറിനും മീരയ്ക്കും അറിയായിരുന്നു, പക്ഷെ അത് സാമ്പത്തിക ഇടപാടുകളിലേക്ക് നീങ്ങിയത് അവർ അറിഞ്ഞിരുന്നില്ല. You have got a brilliant brain, but use it for something good. എവിടെയാണ്? അവിടെയാണ് സർ.
ശരി. തികച്ചും യാദൃശ്യമായിട്ടാണ് ഞാൻ ഈ കേസിലെത്തിയത്. സഞ്ജയുമായി ദീർഘനാളത്തെ ബന്ധമാണ്. ഭാര്യയെ കാണാനില്ല, ഒന്ന് അവിടം വരെ കൂടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ അവസാനിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇങ്ങനൊരു ദുരന്തം അവനൊന്ന് ഭവിക്കുമെന്ന് ആര് കണ്ടു? ഇനി എങ്ങോട്ടാണ് യാത്ര? വേറൊരു മർഡർ കേസിൻ്റെ അന്വേഷണത്തിലാണ് ഞാൻ. കൊല്ലപ്പെട്ടത് ഒരു കന്യാസ്ത്രീയാണ്. എ മിഡ്നൈറ്റ് മർഡർ. എനിവേ മൈ താങ്ക്സ് ഫോർ യു സോളമൻ. എല്ലാ ആശംസകളും നേരുന്നു. സോളമൻ ഇടപെട്ടത് കാരണം ഈ കേസിൽ എനിക്കൊരു കാഴ്ചക്കാരൻ്റെ റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കളക്ട് ചെയ്ത തെളിവുകൾക്കിടയിൽ പൂജയുടെ മൊബൈൽ ഫോണും കിടപ്പുണ്ട്. താൻ ആ മൊബൈൽ പരിശോധിക്കണമെന്നില്ല. ആ വീഡിയോ അവൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്.